ഐഎൽസിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഐഎൽസിയിൽ പരിചയപ്പെടാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, മോഹൻലാലിൻ്റെ എലോൺ എന്ന് പറഞ്ഞൊരു സിനിമ. ഷാജി കൈലാസ് എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു സിനിമ. അപ്പോൾ അതിനകത്ത് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് കാളിദാസൻ എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അതായത് സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എലോൺ, അതിനകത്ത് കാളിദാസൻ എന്ന കഥാപാത്രം ഏകനായിരുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു, ഒറ്റ കഥാപാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സിനിമയിൽ. അപ്പം അദ്ദേഹം ഒരു ഫ്ലാറ്റിൽ വരുന്നതും മറ്റുമാണ് അതിൻ്റെ പ്രധാന ചർച്ചാ വിഷയം. അപ്പോൾ അതിലേക്ക് കടക്കുകയാണെങ്കിൽ, അതിൽ മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു കോൺസെപ്റ്റിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇന്ന് ഐ എൽ സിയും പരിചയപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റിയാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടനിറ്റി ഓഫ് അൺസെർട്ടനിറ്റി എന്നാണ്. അപ്പം സെർട്ടനിറ്റി അൺസെർട്ടനിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് വാക്കുകളാണ്. സെർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നും, അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്തത് എന്നാണ്. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പം അൺസെർട്ടനിറ്റി സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റിനകത്ത് പറയുന്നത്. അതൊരു പാരഡോക്സിക്കൽ സിറ്റുവേഷനാണ്. ഇപ്പം ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഹാസ് ബീൻ സെഡ് സംതിങ് ആസ് സ്മോൾ ആസ് ദ ഫ്ലട്ടർ ഓഫ് ബട്ടർഫ്ലൈസ് വിങ് ക്യാൻ അൾട്ടിമേറ്റ്ലി കോസ് എ ടൈഫൂൺ ഹാഫ് എവേ അറൗണ്ട് ദ വേൾഡ്. അതായത് കയോസ് തിയറി എന്ന് പറഞ്ഞ തിയറിക്കകത്ത് പറയുന്നത്, ബട്ടർഫ്ലൈയുടെ അതായത് ചിത്രശലഭത്തിൻ്റെ ചിറകടിക്ക് ഒരു വലിയൊരു ചുഴലിക്കാറ്റിനെ ഉണ്ടാക്കുവാൻ, അതായത് മറ്റൊരു സ്ഥലത്തെ ഒരു ചുഴലിക്കാറ്റ്, വലിയൊരു ചുഴലിക്കാറ്റിനെ ഉണ്ടാക്കുവാൻ പര്യാപ്തമാണ് ആ ഒരു ചിറകടി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഇതിനകത്ത് എക്സാമ്പിളായിട്ട് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്, ഈ ബ്രസീലിലെ അവിടെ ഉള്ള ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ചിറകടിയാണെങ്കിൽ വലിയൊരു ടെക്സാസിലെ വലിയൊരു ചുഴലിക്കാറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കും എന്നാണ് അതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് ഈ ഒരു കോൺസെപ്റ്റിനകത്ത് പറയുന്നത്. അപ്പം ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് ആരാണ് കോയിൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എഡ്വേർഡ് ലോറൻസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അത് കോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ബട്ടർഫ്ലൈ എഫക്റ്റിന് ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ സയൻറ്റിഫിക് ബേസിനേക്കാളും കൂടുതൽ ഇതൊരു ഫിലോസഫിക്കൽ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എലോൺ എന്ന സിനിമയ്ക്കകത്ത് അത് ഉപയോഗിച്ചിരിക്കുന്നത്. മോഹൻലാൽ കൂടുതലായിട്ടും ഫിലോസഫിക്കൽ തോട്ട്സ് പറയുന്ന ഒരു ആളും കൂടെയാണ്. അപ്പോൾ അതിനോട് കൂട്ടി ചേർത്ത് നമുക്ക് വായിക്കുവാനും സാധിക്കും. അപ്പം ഞാനിപ്പം പറഞ്ഞു വന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കയോസ് തിയറിക്കകത്ത് വരുന്ന ഒരു കാര്യമാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. കയോസ്, അതായത് ലോകം മൊത്തം ഒരു കയോസ്, അതായത് എർത്ത്ക്വേക്ക്, ടൊർണാഡോ അല്ലെങ്കിൽ അതുപോലത്തെ ചുഴലിക്കാറ്റുകൾ, അതൊക്കെ കയോസ്. അപ്പോൾ അത് ആ അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഇതെല്ലാം ആക്ട് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നാണ്. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കോസ് ആൻഡ് എഫക്റ്റ് ഇതിന് പിന്നിൽ ഉണ്ടെന്ന്, അതായത് എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൺ മൂന്നാം ചലന നിയമത്തിൽ പഠിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ഒരു കാര്യത്തിനും അതിന് ഒരു പരിണിത ഫലം ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം ഇതുപോലത്തെ വലിയ വലിയ കാര്യങ്ങൾ, അതായത് എർത്ത്ക്വേക്ക്, ചുഴലിക്കാറ്റ്, അതുപോലത്തെ വലിയ വലിയ കാര്യങ്ങൾക്ക് പിന്നിലും ഇതുപോലത്തെ ചെറിയ ചെറിയ ആക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. ഇത് കയോസ് തിയറിയുടെ ഭാഗത്തിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇനിയും ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് നമ്മുടെ സയൻറ്റിഫിക്കലി അല്ലെങ്കിൽ ഫിലോസഫിക്കലി മാത്രമല്ല ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിപ്പം പറഞ്ഞതുപോലെ തന്നെ എലോൺ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ട്, വർക്ക് ഓഫ് ഫിഷനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞു തന്നെ, ദ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറഞ്ഞു തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് 2004. പിന്നെ ദേജാവു എന്ന് പറഞ്ഞൊരു 2006 ടൈം ട്രാവൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ബട്ടർഫ്ലൈ എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമകളും കാര്യങ്ങളും കലാസൃഷ്ടികളും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബട്ടർഫ്ലൈ എഫക്റ്റിനെ പറ്റി ഐ എൽ സിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.